എല്ലാം എന്തിനാ ഓർമ്മിക്കുന്നത്? എനിക്ക് അതൊക്കെ മറക്കാൻ കഴിയുമോ? എല്ലാം വിധിയാണ്. ആറുമാസം പോലും ഒന്നിച്ചു കഴിയാൻ ഒത്തില്ല. അമ്മാവനോട് കുറുപ്പദ്ദേഹത്തെ കാണാൻ പോയി. സുജയോ? അവളപ്പുറത്തുണ്ട്. മുറ്റത്തിനെ നിൽക്കുവാണോ? നിൽക്കാതെ പിന്നെ എന്ത് വേണം? ചാടണോ? ഏതായാലും ഇപ്പൊ ചാടണ്ട. ആ കൈ കിട്ടട്ടെ, ഞാൻ ചാടിക്കുന്നുണ്ട്. ചേച്ചി ഒന്ന് ചിരിച്ചു കാണുന്നത് ജയേട്ടൻ വരുമ്പോഴാ. ഇത്ര ചെറുപ്പത്തിലെ വിധവയാകേണ്ടി വന്നാൽ അവളുടെ ദുഃഖം മനസ്സിലാക്കാവുന്നതേ. ബസ് അപകടത്തിൽ മരിച്ചവരുടെ ആളുകൾക്ക് സർക്കാരിൽ നിന്ന് 2000 രൂപ അനുവദിച്ചെന്ന് കേട്ടു. രാജേട്ടന്റെ കാശ് ചേച്ചിക്ക് കിട്ടിയെങ്കിൽ അവരാർക്കെങ്കിലും കിട്ടിച്ചു കൊടുക്കാമായിരുന്നു. നീ അനാവശ്യം അവളുകൾക്ക് പറയരുത്. വല്ലതും പഠിക്കാമെന്നുണ്ടെ പുസ്തകത്തുണ്ടോ? ഒച്ചിനെ അവന് വേണ്ടി കാത്തിരിക്കണോ? നാളെ നിങ്ങളെ അന്തിരാശി പെണ്ണുങ്ങളോടൊപ്പം നിന്നെ അവൻ എന്തിനാ? കാച്ചൻ അനാവശ്യം പറയാതെ പറ്റോ? ചെറാ ഊനിയവന്റെ കുറ്റമാണോ ഉലക്കപ്പൂണായ? എനിക്കൊന്നും കേക്കണ്ട. ആശാൻ അഥവാ കാശുണ്ടാക്കി കൊടുത്താലും നിന്നെ അവൻ കൊണ്ടുപോകും. നീ കാണാതെ പൊട്ടുന്ന ഒരാമിട്ട് ഇപ്പൊ അവന്റെ കസ്റ്റഡിയിലുണ്ട്. ഒരു ഉഗ്രൻ സാറ് ശല്യപ്പെടുത്താതെ പോകാനും പറഞ്ഞത്. അയ്യോ, നമ്മള് പോയാക്കാൻ വരുമോ? ഒരാഴ്ചക്കാവും വരുമടി. ഇന്നലെ പറഞ്ഞ കാര്യം മറന്നോ? നിന്നെ സംബന്ധം ചെയ്യാവുന്ന പറഞ്ഞ കാര്യമില്ലേ? അത് ഞാൻ ഏറ്റു. കാര്യം സാധിക്കാൻ ഓരോരുത്തരും ഇങ്ങനെ പറയും, എന്നാലും ദാമോദരനെ എനിക്ക് വിശ്വാസമാണ്. നീ ഇനി എന്റെ അറിഞ്ഞിട്ടുണ്ട്. മുഖത്തോട് മുഖം നോക്കിയിരുന്ന എങ്ങനെയാ പഠിക്കുന്നത്? ഒന്ന് പോ ചേച്ചി, വാദ്യര് പോവാൻ നിൽക്കുന്നു. ശമ്പളമോ ഇല്ല, ഒരു ഗ്ലാസ് കാപ്പിയെങ്കിലും കൊടുക്ക. ചോദിച്ചാൽ പോലും തരുന്ന കൂട്ടത്തിലല്ല. ചോദിക്കാതെ തന്നെ എല്ലാം തരുന്ന സമയം വരും. അയ്യോ, ഇങ്ങനെ ആഞ്ഞു വെട്ടാൻ വിറകിൽ നോവും. അയ്യോ, എന്താ എന്ത് പറ്റി? സാരമില്ല, ഒന്ന് വിളിക്കേതാ. പഠിപ്പിക്കാനും കമ്പം കെട്ടാനും മാത്രമല്ല, തീരുമാനം എനിക്ക് അറിയാമെന്നിപ്പോ മനസ്സിലായി. മനസ്സിലായേ? ആട്ടെ, ഇതിന്റെ ഫീസ് എന്നാ തരുന്നത്? എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് തന്നേക്കാം. തരുമല്ലോ? ഉടനെ വേണോ? ആ, ഇപ്പൊ വേണം. മോൻ പോകാനിറങ്ങിയതാ. വന്നിട്ടേറെ നേരം. ആ പോത്തം കോണത്തെ കമ്പം കെട്ട് മോന്റെ അച്ഛൻ ഏറ്റവും പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം വരെ ഞാനാ നടത്തി കൂട്ടു. ഞാൻ പോകുന്നു. പോത്തം കോണത്തെ കമ്പക്കെട്ട് കൂടി ഞാൻ പിടിച്ചെടുത്തപ്പോ ഗോവന്നന്റെ പതിവ് കാറെല്ലാം എന്റെ കയ്യിലായി. എന്തിനാ ഗോവന്നൻ കൊച്ചാട്ടന്റെ ജോലി കൂടെ പിടിച്ചെടുത്തത്? ഗോവന്നന്റെ ആരാടി മൂന്നാം കുടിക്കാരൻ. തരം കിട്ടുന്നിടത്തൊക്കെ വെച്ച് ഞാൻ അവനെ ഞെരുക്കും. അങ്ങേരെന്തോ പിഴച്ചു? പിഴച്ചത് അവനല്ല, അവന്റെ തന്ത. കമ്പത്തിൽ കൃത്രിമം കാണിച്ച് എന്റെ അച്ഛനെ കൊന്നവനെ അവന്റെ തന്ത. ഞാനത് മറന്നിട്ടില്ല. അതാരോ കെട്ടിച്ചമച്ച കഥയല്ലേ? നീ അവനോട് വക്കാലത്ത് വിളിച്ചിരിക്കുകയാണ്. എനിക്ക് ആരുടെയും വക്കാലത്തില്ല. നേരറിയാത്ത കാര്യത്തിന് വേണ്ടപ്പെട്ടവർ തങ്ങൾ അടിക്കുന്നത് ശരിയല്ലെന്നേ ഞാൻ പറഞ്ഞു. തെറ്റും ശരി ഞാൻ നോക്കിക്കോളാം. എനിക്ക് ആരുടെയും ഉപദേശം ആവശ്യമില്ല. ഞാൻ ആരെയും ഉപദേശിക്കുന്നില്ല.
എല്ലാം എനിക്കറിയാം. പണ്ട് ഇവിടെ നടന്ന മത്സര കമ്പത്തിൽ അവന്റെ അച്ഛൻ മരിച്ചത് എന്റെ അച്ഛൻ എന്തോ കൃത്രിമം കാണിച്ചെന്നാ വിശ്വസിക്കുന്നത്. നമ്മുടെ ഉത്സവത്തിന് ഞാൻ പതിവായി നടത്താറുള്ള വെടിക്കെട്ട് അയാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് രണ്ടു പ്രാവശ്യം വീട്ടിൽ വന്നു. ഉണ്ണിത്താനെയും എന്നെയും തമ്മിൽ യോജിപ്പിക്കാനുള്ള ഒരു ശ്രമം കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. ആശാനെ, ദീപാവലിക്കോള് എങ്ങനെയുണ്ട്? ആശാൻ വീട്ടിലേക്ക് വരൂ, ആവശ്യമുള്ള കാശ് തരാം. നടത്തുക നല്ല മുട്ടായി, ചുന്ദര മുട്ടായി. ഇവിടെ ആർക്കും വേണ്ട. നേരത്തെ അറിയോ നീ ചൂടാ അമ്മാവ മോളി. ചേട്ടൻ പോലെ ഞാൻ ഇപ്പൊ അച്ഛനെ വിളിക്കും. വിളിക്കല്ല, അമ്മാവ കൊല്ലത്തില്ല. അമ്മാവ പോടാ പോടാ പറയും. നീ വിളിക്കണ്ട, നിന്നെ എനിക്കറിയാം അമ്മാവ മോളി. പാ സിനിമ. സിനിമയ്ക്കോ? നല്ല സിനിമ. കൊല്ലം ജയപിള്ള ശിവാജി ഗണേശൻ. എന്തോന്നറിയ അവിടെ ഈ ചാണ്ടാളി ചേട്ടൻ എന്നെ സംബന്ധം ചെയ്യണമെന്ന്. എന്നെങ്കിൽ വരാൻ പറ. ഇല്ല വേണ്ട, നീ കൊല്ലത്തില്ല, തുലവ മതി. പൊത്തങ്കോളത്തെ കമ്പത്തിൽ ഇന്ന് പോയി മരുന്നിന്റെ സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ അച്ഛനെ? എനിക്കിന്ന് വേറെ കുറച്ച് ജോലിയുണ്ട്. ഞാൻ ജയനെ കൂടെ അയക്കാം. ജയ ജയ നീ ഒന്ന് കൊല്ലം വരെ പോയി മരുന്നിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരണം. പങ്കനാശാനും കൂടെ വരും. എനിക്കിന്ന് കോളേജ് പോണ്ടേ? ഇന്ന് ഏതായാലും പോണ്ട. ഇത്രയും രൂപ ചെലവാക്കി പഠിപ്പിച്ചിട്ട് അവന് കിട്ടിയ ഒരു ജോലി. എന്തായാലും തൽക്കാലം ഒരു ജോലി ഉള്ളത് കളയാൻ നോക്കും. പറഞ്ഞ അനുസരിച്ചാ മതി, ഇന്നത്തേക്ക് ഒരു അവധി എഴുതി കൊടുത്തേക്ക്. കമ്പപ്പണിയിൽ ആശാനേക്കാൾ മിടുക്കനാ മോയ്. എന്റെ കാലശേഷം തെക്കിങ്കര ആശാന്റെ പേര് നിലനിർത്തേണ്ടത് അവനല്ലേ.